നമസ്കാരം കെസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ജില്ലയിലെ നാല് സ്വകാര്യ വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന വിവിധ സ്കൂളുകളുടെ ഹർജിയെ തുടർന്നാണ് ഹൈക്കോടതി സ്റ്റേ സ്കൂളുകളിൽ മലയാള ഭാഷ നിർബന്ധമാക്കുന്നതിനെതിരെ കന്നഡ പോരാട്ട സമിതിയുടെ പ്രതിഷേധം ശക്തം കളക്ട്രേറ്റ് പരിസരത്ത് നടന്ന ഉപവാസ സമരം അഡ്വക്കേറ്റ് ഉമേഷ് നായക് ഉദ്ഘാടനം ചെയ്തു സഹായഹസ്തവുമായി കാസർഗോഡ് ഫ്രൈഡേ ക്ലബ് കാൽനൂറ്റാണ്ടിന്റെ നിറവിലേക്ക് ഇത്തവണയും അർഹതപ്പെട്ടവർക്കുള്ള ധനസഹായ വിതരണവുമായി ക്ലബ് ഭാരവാഹികൾ പൊതുവിദ്യാലയത്തിന്റെ മികവറിയിച്ച് കോളിയെടുക്കം ഗവൺമെന്റ് യു പി സ്കൂൾ പ്രവേശനോത്സവത്തിനൊരുങ്ങി ഇത്തവണ പ്രവേശനം നേടിയത് നൂറിലേറെ കുട്ടികൾ അതിയമ്പൂർ കുഞ്ഞികൃഷ്ണൻ സ്മാരക പത്രപ്രവർത്തക അവാർഡ് ഉണ്ണികൃഷ്ണൻ പുഷ്പഗിരിക്ക് പുരസ്കാരം ലഭിച്ചതിൽ അങ്ങേയറ്റം അഭിമാനമുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പുഷ്പഗിരി വിശദമായ വാർത്തകളിലേക്ക് ജില്ലയിലെ നാല് സ്വകാര്യ വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന വിവിധ സ്കൂളുകളുടെ ഹർജിയിലാണ് ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചത് എന്നാൽ സർക്കാരിന്റെ അടച്ചുപൂട്ടൽ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അസോസിയേഷനുകൾ പ്രക്ഷോഭ പരിപാടികൾക്ക് ഒരുങ്ങുന്നതായും സൂചന സംസ്ഥാനത്തെ 10,000-ക്കണക്കിന് അധ്യാപകരുടെയും അനധ്യാപകരുടെയും ഉപജീവന മാർഗമാണ് സ്വകാര്യ വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുന്നതിലൂടെ ഇല്ലാതാവുക എന്നാൽ ജില്ലയിലെ 4 സ്വകാര്യ വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു ജില്ലയിലെ 12 ഹൈസ്കൂളുകൾ ഉൾപ്പെടെ 93 വിദ്യാലയങ്ങളാണ് അംഗീകാരമില്ലാത്ത പട്ടികയിലുള്ളത് ഇതിൽ അംഗീകാരമില്ലാത്ത 6 ഹൈസ്കൂളുകൾ അടച്ചിടാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ചില വിദ്യാലയങ്ങളിലെ അധികൃതർ അംഗീകാരമുണ്ടെന്നതിൻ്റെ തെളിവുകളുമായി സമീപിക്കുന്നുണ്ടെന്നും ഇത് പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നുമാണ് AEO അറിയിച്ചിരിക്കുന്നത് അംഗീകാരമില്ലാത്ത എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ അടച്ചിടാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നാൽ അംഗീകാരമുണ്ടെന്ന് ബോധ്യപ്പെടുന്ന വിദ്യാലയങ്ങൾ മാത്രമേ പ്രവർത്തിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഇത്തരം സ്കൂളുകളുടെ ഈയൊരവസ്ഥയിൽ സർക്കാർ വിട്ടുവീഴ്ച ചെയ്യണമെന്നും തീരുമാനം പിൻവലിക്കണമെന്നാണ് അസോസിയേഷനുകളുടെ നിലപാട് അല്ലാത്ത പക്ഷം പ്രക്ഷോഭ പരിപാടി നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സ്കൂളുകളിൽ മലയാള ഭാഷ നിർബന്ധമാക്കുന്നതിനെതിരെ കന്നഡ പോരാട്ട സമിതിയുടെ പ്രതിഷേധം ശക്തമാകുന്നു കളക്ട്രേറ്റ് പരിസരത്ത് പോരാട്ട സമിതി നടത്തിയ ഉപവാസ സമരം അഡ്വക്കേറ്റ് ഉമേഷ് നായക് ഉദ്ഘാടനം ചെയ്തു പുതിയ അധ്യയന വർഷം മുതൽ സംസ്ഥാനത്ത് സ്കൂളുകളിൽ മലയാള ഭാഷ നിർബന്ധമാക്കിയുള്ള സർക്കാർ ഉത്തരവ് ജില്ലയിലെ കന്നഡ മീഡിയം സ്കൂളുകളെ ബാധിക്കുമെന്നതിനാൽ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കന്നഡ പോരാട്ട സമിതിയുടെ നേതൃത്വത്തിൽ May 23 ഉപരോധ സമരം സംഘടിപ്പിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി മഞ്ചേശ്വരത്തും കാസർഗോഡും 27 താലൂക്ക് ഓഫീസുകളിൽ പ്രതിഷേധം നടത്തിയിരുന്നു കന്നഡ മീഡിയം സ്കൂളുകളിൽ മലയാളം നിർബന്ധമാക്കിയത് ഏറെ പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു ഇതിന്റെ ഭാഗമായി വിവിധ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടും അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് പോരാട്ട സമിതി ഉപവാസ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സ്കൂളുകളിൽ മലയാള ഭാഷ നിർബന്ധമാക്കുന്നതിനെതിരെ കന്നഡ പോരാട്ട സമിതിയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് കളക്ട്രേറ്റ് പരിസരത്ത് നടത്തിയ ഉപവാസ സമരം അഡ്വക്കേറ്റ് ഉമേഷ് നായക് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മുരളീധര വെള്ളക്കൂറായ SV ഭട്ട് സുബ്രഹ്മണ്യ ഭട്ട് രാമണ്ണ റാവു പുരുഷോത്തമ ഉമേഷ് സാലിയാൻ വാമന റാവു തുടങ്ങി കന്നഡ പോരാട്ട സമിതിയിലെ നിരവധി പേർ പങ്കെടുത്തു സഹായഹസ്തവുമായി കാസർഗോഡ് ഫ്രൈഡേ ക്ലബ് കാൽനൂറ്റാണ്ടിന്റെ നിറവിലേക്ക് സമ്പത്തിന്റെ ഒരു ഭാഗം പാവപ്പെട്ടവന്റെ അവകാശമാണെന്നും അത് സമ്പന്നന്റെ ഔദാര്യമല്ലെന്നും പഠിപ്പിച്ച വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ട മാസത്തെ വരവേറ്റുകൊണ്ട് ഇത്തവണയും ഫ്രൈഡേ ക്ലബ് അർഹതപ്പെട്ടവർക്കുള്ള ധനസഹായ വിതരണം സജീവമാക്കുന്നു പണ്ഡിതന്മാരടക്കം സമൂഹത്തിന്റെ വിവിധ മേഖലകളെ പ്രതിനിധീകരിക്കുന്നവരുടെ കൂട്ടായ്മയായ ഫ്രൈഡേ ക്ലബിന്റെ പ്രവർത്തനം മാതൃകാപരമായി തുടരുന്നു വിശ്വാസികൾ പുണ്യങ്ങളുടെ പൂക്കാലമായി കരുതുന്ന റംസാൻ മാസത്തിൽ ദാനധർമ്മങ്ങൾക്ക് 10 മടങ്ങ് പുണ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം ഇസ്ലാമത വിശ്വാസികളുടെ പഞ്ചസ്തംഭങ്ങളിലൊന്നായ സക്കാത്ത് ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യപ്പെടുന്നതും ഈ മാസത്തിലാണ് വാർഷിക വരുമാനത്തിന്റെയും സമ്പത്തിന്റെയും നിശ്ചിത വിഹിതം പാവപ്പെട്ടവർക്ക് സക്കാത്ത് നൽകണമെന്നാണ് ഇസ്ലാം മതം അനുശാസിക്കുന്നത് സംഘടിത സക്കാത്ത് വിതരണവുമായി ഈ റംസാൻ മാസത്തിലും ഫ്രൈഡേ ക്ലബും മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് സക്കാത്ത് വിതരണത്തിന്റെ 23 വാർഷികമാണ് ഇത്തവണ സക്കാത്ത് ദായകരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും അവരുടെ സക്കാത്തിന്റെ വിഹിതം സ്വരൂപിക്കുകയും ചെയ്ത് വിതരണം ചെയ്യുകയാണ് കഴിഞ്ഞ 23 വർഷമായി ഫ്രൈഡേ ക്ലബ്
റംദാൻ മാസത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടെത്തി ദാനധർമ്മമായ സക്കാത്ത് വിതരണം നടത്തുന്നത് പുണ്യമായി കരുതുന്നുവെന്നും അതിൽ സന്തോഷമുണ്ടെന്നും ഭാരവാഹികളായ അബ്ദുൽ ഹമീദും എംഎച്ച് സീദിയും കെസിഎൻ ന്യൂസിനോട് പറഞ്ഞു. പലപ്പോഴും ഞങ്ങളെ ഈ റമദാൻ 27 ന് പ്രവർത്തകരുമായിട്ട് ഞങ്ങൾ ഇറങ്ങാറുണ്ട്. അപ്പോൾ പല വീടുകളിലും സക്കാത്ത് വാങ്ങിക്കാനുള്ള ക്യൂ കണ്ട് ഞങ്ങൾക്ക് വിഷമം തോന്നിയിരുന്നു. സക്കാത്ത് അവിടെ കൊടുക്കുന്നവരോട് ഇതാണോ സക്കാത്ത് എന്ന് ചോദിച്ചപ്പോൾ അല്ല, പക്ഷേ ഇത് കൊടുക്കാതെ എങ്ങനെ എന്നുള്ള ആ ഒരു ടോണിലാണ് അവർ സംസാരിക്കാറ്. പക്ഷേ അത് ഞങ്ങളുടെ ഈ ഈ കഴിഞ്ഞ 10-25 വർഷം നിരന്തരമായി അവരോട് പറഞ്ഞതിൻ്റെ പേരിൽ അവർ അങ്ങനെയല്ല എന്ന് സമ്മതിക്കുകയും സക്കാത്ത് കൊടുത്താൽ അത് അത് ലഭിക്കുന്ന ആൾക്ക് ഒരു ഉപകാരം കിട്ടണം. ഒരു പ്രാവശ്യം സക്കാത്ത് വാങ്ങിച്ചാൽ പിന്നെ അദ്ദേഹം സക്കാത്ത് വാങ്ങിക്കരുത് എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇക്കഴിഞ്ഞ വർഷം 9 ലക്ഷത്തിൽ പരം 9.5 ലക്ഷത്തോളമാണ് നമ്മൾ ശേഖരിച്ചത്, വിതരണം ചെയ്തത് ചെയ്യുന്നത്. അർഹരായ ആളുകളെ പ്രവർത്തകർ നേരിട്ട് കണ്ടെത്തുകയും ആവശ്യമായ പഠനങ്ങൾ നടത്തുകയും തുടർന്ന് അവർ താമസിക്കുന്ന മഹൽ ജമാഅത്തിൽ നിന്ന് ഇദ്ദേഹം ഞങ്ങളെ ജമാഅത്തിൽപ്പെട്ട ആളാണ്, സക്കാത്തിന് അർഹനാണ് എന്നുള്ള ഒരു സാക്ഷ്യപത്രം വാങ്ങുകയും ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ആളുകൾക്ക് നൽകാറുള്ളത്. അതുമാത്രമല്ല, തൊഴിലാവശ്യത്തിനാണ് മുമ്പ് നൽകിയിരുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് തൊഴിൽ ചെയ്യാൻ സാധിക്കാത്ത വിധവകളായ സ്ത്രീകൾക്ക് പ്രതിമാസ റേഷൻ സഹായം എന്ന നിലക്ക് മാസത്തിൽ 1000 രൂപ പ്രകാരമുള്ള 1 കൊല്ലത്തേക്കുള്ള റേഷൻ അനുവദിക്കുന്നുണ്ട്. ആവശ്യക്കാരെ നേരിൽ കണ്ടെത്തി അവർക്ക് തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് നിശ്ചിത സംഖ്യ നൽകി സഹായിക്കുകയാണ് ഫ്രൈഡേ ക്ലബിൻ്റെ പ്രവർത്തന രീതി. സമൂഹത്തിൽ സാമ്പത്തിക വിഷമം നേരിടുന്ന 759 പേർക്ക് മാന്യമായ ജീവിതമാർഗം കണ്ടെത്തി നൽകാൻ സാധിച്ചുവെന്നാണ് സംഘാടകർ പറയുന്നത്. ഒരു വർഷം ഇത്തരത്തിൽ തൊഴിൽ മാർഗം നേടിയവർ അടുത്ത വർഷമാകുമ്പോൾ അവരുടെ സക്കാത്ത് വിഹിതം ഇതിലേക്ക് നൽകുന്നുവെന്നതാണ് ഇതിൻ്റെ വിജയം. ന്യൂസ് ഡെസ്ക്, കെസിയൻ. പൊതുവിദ്യാലയത്തിന്റെ മികവ് അറിയിച്ച് കോളിയടുക്കം ഗവൺമെന്റ് UP സ്കൂൾ പ്രവേശനോത്സവത്തിനൊരുങ്ങി. 100-ലേറെ കുട്ടികളാണ് പുതുതായി ഈ വിദ്യാലയത്തിലേക്ക് പ്രവേശനം നേടിയത്. June 8 ഇനിയും വിദ്യാർത്ഥികൾ എത്തുമെന്ന് സ്കൂൾ അധികൃതർ പ്രതീക്ഷിക്കുന്നു. സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി അൺഎയ്ഡഡ് ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയങ്ങളിൽ നിന്ന് വലിയ ഒഴുക്കാണ് ഉണ്ടായിട്ടുള്ളത്. 2 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിൽ ചേർന്ന 50 കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ നിന്നാണ് എത്തിയിട്ടുള്ളത്. വിദ്യാലയ വികസനത്തിനുള്ള 4 പ്രാദേശിക കമ്മിറ്റികൾ നടത്തിയിട്ടുള്ള വിഭവ സമാഹരണം വഴി ക്ലാസ് മുറി ഹൈടെക് ആക്കുന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. പൊതുവിദ്യാലയ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂളുകളെ മികവിന്റെ കേന്ദ്രമാക്കാനുള്ള സർക്കാരിന്റെ പുതിയ ഉത്തരവാണ് സ്കൂളിന്റെ വിജയത്തിന് കാരണമെന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ എ പവിത്രൻ KCN ന്യൂസിനോട് പറഞ്ഞു. ഈ വർഷം ഏറ്റവും കൂടുതൽ ഈ വിദ്യാലയത്തിൽ ഒരു പക്ഷേ അടുത്ത കാലത്ത് വെച്ചിട്ടുള്ള അഡ്മിഷനിൽ ഏറ്റവും റെക്കോർഡ് അഡ്മിഷനാണ് ഈ വിദ്യാലയത്തിൽ വന്നിരിക്കുന്നത്. 1-ാം ക്ലാസ്സിലെ 70 കുട്ടികളധികം അഡ്മിഷൻ നേടിയപ്പോൾ 2 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിലായി 50-ലധികം കുട്ടികൾ സമീപ പ്രദേശങ്ങളിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ നിന്ന് ഈ അൺഎയ്ഡഡ് സ്കൂളിൽ നിന്ന് ഈ വിദ്യാലയത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളത് ഇവിടെയുള്ള ഈ വിദ്യാലയത്തിൻ്റെ മേന്മയാണ്. നാട്ടുകാരുടെയും യുവജന സംഘടനകളുടെയും അകമഴിഞ്ഞ പിന്തുണയാണ് ഈ വിജയത്തിന് കാരണമെന്നാണ് PTA പ്രസിഡന്റ് PV ജയൻ അഭിപ്രായപ്പെട്ടത്. ഓരോ പ്രാദേശിക കമ്മിറ്റി രൂപീകരിക്കുകയും ആദ്യം തന്നെ വയലാങ്കുഴിയിൽ ഒരു പ്രാദേശിക കമ്മിറ്റി രൂപീകരിക്കുകയും അതിനുശേഷം അണിഞ്ഞ കുണ്ട പെരുമ്പള കോളിയടുക്കം പ്രദേശങ്ങളിലും പ്രാദേശിക സമിതികൾ ഉണ്ടാക്കുകയും അതിൻ്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ ഈ 1 മാസത്തിനുള്ളിൽ ഒരുപാട് വിവാഹങ്ങൾ നടന്നു. അതിൽ വധൂവരന്മാർ അവരുടെ മോതിരങ്ങൾ സംഭാവന ചെയ്തു. അതുതന്നെ ഇവിടുത്തെ സ്കൂളിലെ വിദ്യ ടീച്ചറുടെ മകൾ ഒരു വള ഈ വികസനത്തിൽ സ്കൂളിൻ്റെ വികസനത്തിന് വേണ്ടി സംഭാവന ചെയ്തു. പോസ്റ്റ്മാൻ കം മെയിൽ ഗാർഡ് പരീക്ഷ, ക്രമക്കേട് തെളിയിക്കാൻ ഊർജിത അന്വേഷണവുമായി പോലീസ്. പരീക്ഷയിൽ കൃത്രിമം നടത്തിയതിന് പിന്നിൽ വൻ റാക്കറ്റ് പ്രവർത്തിച്ചതായി സൂചനയുള്ളതിനാൽ KCBI അന്വേഷിക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നു. മൊബൈൽ ഫോണിന്റെ സഹായത്തോടെ കാസർഗോഡ് ചിലർ പരീക്ഷ എഴുതിയെന്ന സംശയം ബലപ്പെടുന്നതായും കണ്ടെത്തൽ.
പോസ്റ്റ്മാൻ കം മെയിൽഗാർഡ് ഒഴിവിലേക്ക് നടന്ന പരീക്ഷയിൽ ക്രമക്കേട് നടന്നുവെന്ന് തെളിയിക്കാൻ ചോദ്യപേപ്പറും ഉത്തരവും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ചോദ്യത്തിനായി തപാൽ വകുപ്പിനോടാണ് പോലീസ് ആവശ്യപ്പെടുന്നത്. എന്നാൽ പുറത്തുനിന്നുള്ള ഏജൻസിയാണ് പരീക്ഷ നടത്തിയത് എന്നതിനാൽ തപാൽ വകുപ്പ് അധികൃതർ വകുപ്പ് മേധാവിക്ക് കത്ത് കൈമാറിയിരിക്കുന്നതായാണ് വിവരം. കേസിലെ പ്രതിയായ ഹരിയാന സ്വദേശിയിൽ നിന്നും പിടിച്ചെടുത്ത മൊബൈൽ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് കൈമാറിയിരിക്കുകയാണ്. പരീക്ഷയ്ക്കിടെ ഹരിയാനയിലെ ഒരു മൊബൈലിൽ നിന്ന് കാസർഗോട്ടെ 15 മൊബൈലുകളിലേക്ക് സന്ദേശങ്ങൾ വന്നതായി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ മൊബൈൽ ഫോണിന്റെ സഹായത്തോടെ കാസർഗോഡ് ചിലർ പരീക്ഷ എഴുതിയെന്ന സംശയം ബലപ്പെടുത്തുന്നു എന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച കേസ് CBIക്ക് വിടണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, KCN. അതിയാമ്പൂർ കുഞ്ഞികൃഷ്ണൻ സ്മാരക പത്രപ്രവർത്തക അവാർഡ് ഉണ്ണികൃഷ്ണൻ പുഷ്പഗിരിക്ക്. പത്രപ്രവർത്തന മേഖലയിൽ തിളങ്ങുന്ന വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അതിയാമ്പൂർ കുഞ്ഞികൃഷ്ണനെന്നും അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായുള്ള പുരസ്കാരം ലഭിച്ചതിൽ അങ്ങേയറ്റം അഭിമാനമുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പുഷ്പഗിരി KCN ന്യൂസിനോട് പറഞ്ഞു. പത്രപ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരുമായ അതിയാമ്പൂർ കുഞ്ഞികൃഷ്ണന്റെ പേരിൽ കാഞ്ഞങ്ങാട് തുളുനാട് മാസിക ഏർപ്പെടുത്തിയ പത്രപ്രവർത്തക അവാർഡ് ഉണ്ണികൃഷ്ണൻ പുഷ്പഗിരിക്ക് ലഭിച്ചു. ഉത്തരദേശം സീനിയർ റിപ്പോർട്ടറും പത്രപ്രവർത്തന മേഖലയിൽ കാൽനൂറ്റാണ്ടിലേറെ കാലമായി പ്രവർത്തിക്കുന്ന ഉണ്ണികൃഷ്ണൻ പുഷ്പഗിരി PTIയുടെ കാസർഗോഡ് ജില്ലാ റിപ്പോർട്ടറും കാസർഗോഡ് പ്രസ് ക്ലബിന്റെ മുൻ സെക്രട്ടറിയുമാണ്. പത്രപ്രവർത്തന മേഖലയിൽ തിളങ്ങുന്ന വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അതിയാമ്പൂർ കുഞ്ഞികൃഷ്ണനെന്നും അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായുള്ള പുരസ്കാരം ലഭിച്ചതിൽ അങ്ങേയറ്റം അഭിമാനമുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പുഷ്പഗിരി KCN ന്യൂസിനോട് പറഞ്ഞു. കാൽനൂറ്റാണ്ടുകാലത്തെ പത്രപ്രവർത്തനത്തിനിടയിൽ എനിക്ക് ലഭിച്ച ഈ അംഗീകാരം ചെറുതാണെങ്കിലും കാസർഗോഡ് ജില്ലയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനും പ്രഭാഷകനുമായ അതിയാമ്പൂർ കുഞ്ഞികൃഷ്ണന്റെ പേരിലുള്ളതാണെന്നതിൽ ഏറെ അഭിമാനമുണ്ട്. ഒരു കാലത്ത് കാസർഗോഡൻ പത്രപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് അതിയാമ്പൂർ കുഞ്ഞികൃഷ്ണനുള്ളത്. പത്രപ്രവർത്തന കാലത്തിന് വേണ്ടി 30-35 വർഷത്തോളം ഈ രംഗത്ത് നിന്ന കുഞ്ഞികൃഷ്ണൻ ഒന്നും നേടാനാവാതെയാണ് ഈ രംഗത്ത് നിന്ന് വിട പറഞ്ഞതും കാല യവനിക പോകിയതും. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അവാർഡ് എനിക്ക് ലഭിച്ചു എന്നത് ഏറെ ചാരിതാർത്ഥ്യമുണ്ട്. അഹമ്മദ് മാഷിൻ്റെ ഉത്തരദേശം പത്രത്തിൽ എഡിറ്റോറിയൽ സെക്ഷനിൽ 25 വർഷത്തിലേറെ ജോലി ചെയ്ത എനിക്ക് 2014 കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൻ്റെ ഒരു അവാർഡ് ലഭിക്കുകയുണ്ടായി. മികച്ച എഡിറ്റോറിയലിന് സംസ്ഥാന തലത്തിൽ ഏർപ്പെടുത്തിയ ഒരു അവാർഡാണ് അന്തരിച്ചത്. ഉത്തരദേശത്തിൽ പ്രസിദ്ധീകരിച്ച മികച്ച മുഖപ്രസംഗത്തിന് കാഞ്ഞങ്ങാട് പ്രസ് ഫോറം ഏർപ്പെടുത്തിയ തോട്ടേൻകോമൻ മണിയാണി സ്മാരക അവാർഡ് നേടിയിരുന്നു. അട്ടിങ്ങാനം പോർക്കളം സ്വദേശിയാണ് ഇദ്ദേഹം. കുമാരൻ നാലപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള തുളുനാട് മാസിക പത്രപ്രവർത്തനത്തിന് പുറമെ മറ്റ് വിവിധ മേഖലകളിലുള്ളവർക്ക് കൂടി അവാർഡ് നൽകുന്നുണ്ട്. വിനു ചോറോട്ട്, സുബൈദ, പ്രകാശൻ കരിവള്ളൂർ, SSA നമ്പൂതിരി എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തത്. June 11 കാഞ്ഞങ്ങാട് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. കാസർഗോഡ് പുലിക്കുന്നിലെ മുനിസിപ്പൽ പാർക്ക് ശുചീകരിക്കുന്നതിനും സൗന്ദര്യവൽക്കരിക്കുന്നതിനും തുടക്കമായി. കാസർഗോഡ് ജില്ലയിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ ഏകോപന സമിതിയായ ഫ്രാക്കിൻ്റെയും കാസർഗോഡ് നഗരസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. കടപുഴകി വീണ മരങ്ങൾ മുറിച്ചു മാറ്റിയും പാഴ്വസ്തുക്കളും ചപ്പുചവറുകളും അടിച്ചു വൃത്തിയാക്കിയും ഫ്രാക്ക് പ്രവർത്തകരും നഗരസഭാ ശുചീകരണ തൊഴിലാളികളും പാർക്കും പരിസരവും മാലിന്യ വിമുക്തമാക്കി. പൊട്ടിപ്പൊളിഞ്ഞ ഇരിപ്പിടങ്ങൾ നവീകരിക്കുക, വൈദ്യുത വിളക്കുകൾ പുനഃസ്ഥാപിക്കുക, പൊളിഞ്ഞുവീണ ചുറ്റുമതിൽ പുതുക്കിപ്പണിയുക തുടങ്ങി സമഗ്ര നവീകരണത്തിനുള്ള പദ്ധതികൾക്ക് നഗരസഭ രൂപം നൽകും. വെൽഫെയർ ഫോറത്തിന്റെയും ശുചീകരണ പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം ജില്ലാ കളക്ടർ KJeevanbabu IAS നിർവഹിച്ചു. ഇത് രണ്ടും ഏറ്റവും നല്ല രീതിയിൽ വികസിപ്പിച്ച് ഒത്തിരിയേറെ പരിപാടികൾ അവിടെയും ഇവിടെയുമായിട്ട് നടത്താൻ കഴിയുമെങ്കിൽ, അവിടുത്തെ ലൈറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഈ പ്രദേശം, അതായത് പുലിക്കുന്നതിൻ്റെയും മുകളിലേക്ക് വരുന്നത്, കാരണം ഇവിടെ ഒരു 6 കഴിഞ്ഞാൽ ഈ പ്രദേശത്തേക്ക് അടിയന്തരം വരില്ല. ഇവിടെ രണ്ട് മുനിസിപ്പാലിറ്റി രണ്ട് കോൺഫറൻസ് ഹാളും ലൈബ്രറി കൗൺസിൽ ചെയ്തും ലൈബ്രറി എല്ലാം ഉണ്ടെങ്കിൽ ഒരു 5:00 ആകുന്നവരെ ഈ സ്ഥലം മതിക്കുക. ഇന്ന് മനുഷ്യൻ ഇങ്ങോട്ട് കയറി വരില്ല. കയറി വരുന്നവരെല്ലാം വേറെ എന്തെങ്കിലും ദുഷ്ടലാക്കോടെ വരുന്ന ആളുകളായിരിക്കും. ഗസ്റ്റ് ഹൗസും റെസ്റ്റ് ഹൗസും എല്ലാം ഉള്ളതാണ്. പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. മന്ത്രിമാരും മുഖ്യമന്ത്രിയും എല്ലാവരും വന്ന് താമസിക്കുന്ന സ്ഥാപനമാണ്. അവർ പുറത്തേക്ക് ഇറങ്ങിയാലും ആദ്യം കാണുന്ന ഇരിക്കാണ്. അപ്പോൾ അതത്ര നമുക്ക് ഭൂഷണമായിട്ടുള്ളൊരു കാര്യമല്ല. ഇതിനെ ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിച്ചാൽ ഈ വരുന്ന ആളുകളാണെങ്കിലും വൈകുന്നേരം നടക്കാൻ ഇറങ്ങുമ്പോഴും ഈ ഒരു സ്ഥാപനമായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്കായിട്ട് കടന്നു വരും.
ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം മുഖ്യാതിഥിയായിരുന്നു. ജി ബി വത്സൻ ആമുഖ പ്രഭാഷണം നടത്തി. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ എം അബ്ദുറഹ്മാൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് സണ്ണി ജോസഫ്, ഫ്രാക് പ്രസിഡന്റ് എം കെ രാധാകൃഷ്ണൻ, എം സി ശേഖരൻ നമ്പ്യാർ, മുഹമ്മദ് ബഷീർ, അശോകൻ കുനിയേരി എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് റവന്യൂ ജില്ലാ പ്രവേശനോത്സവം കുമ്പള പേരാൾ ജി ജെ ബി എസിൽ വെച്ച് നടത്തും. പി കരുണാകരൻ എം പി ഉദ്ഘാടനം ചെയ്യുന്ന പ്രവേശനോത്സവത്തിൽ എൻ എ നെല്ലിക്കുന്ന എം എൽ എ മുഖ്യാതിഥിയായിരിക്കും. എസ് എസ് എയുടെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സംയുക്താഭിമുഖത്തിൽ സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ കാസർഗോഡ് ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം ജി ജെ ബി എസ് പേരാലിൽ വെച്ച് സംഘടിപ്പിക്കും. പ്രവേശനോത്സവം പി കരുണാകരൻ എം പി ഉദ്ഘാടനം ചെയ്യും. 17-18 അധ്യയന വർഷത്തെ കാസർഗോഡ് റവന്യൂ ജില്ലാതല പ്രവേശനോത്സവം കുമ്പള സബ് ജില്ലയിലെ ജി ജെ ബി എസ് പേരാലൽ സ്കൂൾ വെച്ച് നടക്കുക. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല ആകെ തന്നെ വളരെ ആവേശകരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ അധ്യയന വർഷം ആരംഭിക്കുന്നത്. കാരണം ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നേരിട്ട പൊതുവിദ്യാഭ്യാസ മേഖല ഇന്ന് കേരള സമൂഹം ആകെ ഏറ്റെടുത്തിരിക്കുക. അംഗീകാരമില്ലാത്ത അൺഎയ്ഡഡ് സ്കൂൾ അടച്ചുപൂട്ടാനടക്കമുള്ള ധീരമായ നടപടി കൈക്കൊണ്ട ഒരു ആദ്യത്തെ ജില്ലയും കൂടിയാണ് കാസർഗോഡ്. അതിൻ്റെ ഭാഗമായി തന്നെ വലിയൊരു വർധനമാണ് ഈ വർഷത്തെ അഡ്മിഷൻ ഉണ്ടായിരുന്നത്. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് പഠനോപകരണം, വൃക്ഷത്തൈ, യൂണിഫോം തുടങ്ങിയവ വിതരണം നടത്തും. വാർത്താസമ്മേളനത്തിൽ വി പി അബ്ദുൽ ഖാദർ, എ സഞ്ജയ്, എൻ വി കുഞ്ഞികൃഷ്ണൻ, കൈലാസ് മോഹനൻ, മുഹമ്മദ് പേരാൾ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ 22-ാമത് കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് ജൂൺ 1 മുതൽ 26 വരെ സംഘടിപ്പിക്കും. മൃഗസംരക്ഷണ വകുപ്പ് ഈ വർഷം വിവിധ പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ 22-ാമത് കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് കാസർഗോഡ് ജില്ലയിൽ ജൂൺ 1 മുതൽ 26 വരെ സംഘടിപ്പിക്കും. കന്നുകാലികൾക്കായുള്ള ഇൻഷുറൻസ്, കാലിത്തീറ്റ വിതരണ പദ്ധതി, ദുരിതാശ്വാസ ദുരന്ത നിവാരണ ധനസഹായം എന്നിവയും നടപ്പിലാക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ഇന്ന് പ്രധാനമായിട്ടും നമ്മുടെ 22-ാമത് കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് സംസ്ഥാന തൊട്ടുക്കുമുള്ളതിന്റെ ഭാഗമായിട്ട് കാസർഗോഡ് ജില്ലയിലും നമ്മളെ ജൂൺ 1 മുതൽ 21 പ്രവൃത്തി ദിവസം നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 86,919 ആനിമൽസിനെ ഏകദേശം 100% കുത്തിവയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ടാർഗറ്റ്. അപ്പോൾ അതാത് പഞ്ചായത്ത് ലോക്കൽ ബോഡിയായിട്ട് ചേർന്നുകൊണ്ട് എല്ലാവിധ കുത്തിവയ്പ്പും നടത്താൻ വേണ്ടിയിട്ട് അതിന് കണക്കായിട്ട് നമ്മൾ വാക്സിനേഷൻ സ്ക്വാഡുകളെ തയ്യാറാക്കിയിട്ടുണ്ട്. ഏകദേശം 96 വാക്സിനേഷൻ സ്ക്വാഡുകളാണ് നമ്മൾ റെഡിയാക്കി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ വാക്സിനേഷൻ സ്ക്വാഡുകൾ വീട് വീടാന്തരം കയറിയിട്ടും അല്ലെങ്കിൽ ക്യാമ്പ് നടത്തിയിട്ടും ഈ പറഞ്ഞ കാലയളവിൽ കുത്തിവെക്കുക. അപ്പോൾ കുത്തിവെച്ച് കഴിഞ്ഞാൽ ഒരു 1 5 രൂപ വെച്ചിട്ട് അവർ ചാർജ് ചെയ്യും. 100-ലധികം ദിവസം നീണ്ടുനിന്ന ജനകീയ സമരത്തിന് വിജയം. പടന്നക്കാട്ട് മദ്യവിൽപ്പനശാല പ്രവർത്തിക്കില്ല. എക്സൈസ് കമ്മീഷണറുടെ ഉറപ്പിന്മേൽ സമരം മതിയാക്കി. കാഞ്ഞങ്ങാട് നഗരത്തിലെ മദ്യക്കട പടന്നക്കാടേക്ക് മാറ്റാനുള്ള തീരുമാനത്തിനെതിരെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ നടത്തിയ സമരം വിജയിച്ചു. ഔട്ട്ലെറ്റ് ഇങ്ങോട്ടേക്ക് മാറ്റില്ലെന്ന എക്സൈസ് കമ്മീഷണറുടെ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ 121 ദിവസം നീണ്ട സമരം ഞായറാഴ്ച പിൻവലിച്ചു. സമരവിജയം ആഘോഷിക്കാൻ നാട്ടുകാർ പായസ വിതരണം നടത്തി. മിക്കവാറും ദിവസങ്ങളിൽ സമരത്തിൽ പങ്കെടുത്ത പി കല്യാണിയെ കാഞ്ഞങ്ങാട് നഗരസഭാ ഉപാധ്യക്ഷ എൻ സുലൈഖ പൊന്നാട അണിയിച്ചു. നഗരസഭാ ചെയർമാൻ വി വി രമേശൻ, കൗൺസിലർമാരായ അബ്ദുൾ റസാഖ് തൈലക്കണ്ടി, എം രമണി, ജനകീയ സമിതി ചെയർമാൻ ടി സത്യൻ, ബിൽടെക് അബ്ദുള്ള എന്നിവർ പങ്കെടുത്തു. അതുപോലെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ അമ്മോളങ്ങന്മാർ, താൻ ഒരുപാട് നമ്മളൊക്കെ ഇപ്പോൾ ഈ ഇടയിൽ സമയങ്ങളുടെ മുമ്പിൽ സമയം കിട്ടാത്തതുകൊണ്ടല്ല വരുന്നതേ ഉള്ളൂ. അവരൊക്കെ പകൽ നേരങ്ങളുടെ വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കുകയും ചിലപ്പോൾ ഭക്ഷണം തന്നെ കഴിക്കുന്നുണ്ടോ എന്ന് തന്നെ അറിയില്ല. അതുകൊണ്ട് ഇവരൊക്കെ സഹായ സഹകരണങ്ങളൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും യുവജന സംഘടനകൾക്കും പുറമെ കുടുംബശ്രീ പ്രവർത്തകർ, നേതാജി നഗർ, നമ്പ്യാർക്കാർ, റെസിഡൻസ് അസോസിയേഷനുകൾ, നല്ലിടയൻ, ദേവാലയം എന്നിവർ ഉൾപ്പെടെ പ്രദേശവാസികളുടെ മുഴുവൻ പിന്തുണയും ജനകീയ സമിതിക്ക് ഉണ്ടായിരുന്നു. കുടുംബശ്രീ 19-ാം വാർഷികം അരങ്ങ് 2017 സംസ്ഥാന കലോത്സവത്തിൽ നാടകത്തിലും നാടൻ പാട്ടിലും 1-ാം സ്ഥാനം നേടിയ ടീമിനെ അനുമോദിച്ചു. പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് അജാനൂർ പഞ്ചായത്ത് CDS കലാകാരികളെ അനുമോദിച്ചത്. കുടുംബശ്രീ 19-ാം വാർഷികം അരങ്ങ് 2017 സംസ്ഥാന കലോത്സവത്തിൽ നാടകത്തിലും നാടൻപാട്ടിലും 1-ാം സ്ഥാനം നേടിയ അജാനൂർ പഞ്ചായത്ത് CDS കലാകാരികളെയാണ് അനുമോദിച്ചത്. അജാനൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അനുമോദന പരിപാടി സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് പി ദാമോദരൻ ഉദ്ഘാടനം നിർവഹിച്ചു. മഴക്കാലം മഴ കുറച്ച് വൈകിയാണെങ്കിലും മഴ വരുന്ന സമയത്ത് അകത്തുള്ള വിവിധ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ നമുക്ക് കഴിയില്ല.
അതിനടിസ്ഥാനപ്പെടുത്തി പഞ്ചായത്തിൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താനും അതുപോലെ തന്നെ ഈ പിന്നെ മുമ്പോട്ട് വരാൻ കുടുംബശ്രീ അംഗങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികൾ അടക്കമുള്ളവർ ആ രംഗത്ത് സജീവമാകാൻ വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിക്കട്ടെ. വൈസ് പ്രസിഡന്റ് അനിതാ ഗംഗാധരൻ അധ്യക്ഷയായി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം വി രാഘവൻ വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സതി, സി ഡി എസ് ചെയർപേഴ്സൺ കെ സുജാത, ടി മാധവൻ മാസ്റ്റർ, പി എ ശകുന്തള, കെ എം ഗോപാലൻ, കുഞ്ഞാമിന, ഹമീദ് ചേരക്കാടത്ത്, ഗീതാ ബാബുരാജ്, ഷീബ സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. നീലേശ്വരത്തെ ആനച്ചാൽത്തോട് ദുരിതത്തിന്റെ നേർക്കാഴ്ചയായി മാറുന്നു. നാടിനും കൃഷിയിടത്തിനും ജീവനാടിയാകേണ്ട നീലേശ്വരം നഗരസഭയിലെ ഈ തോട് നേരിടുന്നത് അധികൃതരുടെ അവഗണന. തോടിന് സംരക്ഷണമില്ലാതായതോടെ ഏക്കർ കണക്കിന് കൃഷിയിടം തരിശായി മാറിയിരുന്നു. ജലസ്രോതസ്സുകളും നീർച്ചാലുകളുമെല്ലാം നാടിനും കൃഷിക്കുമായി സംരക്ഷിക്കുകയും നവീകരിക്കുകയും ചെയ്യുന്ന കാലത്താണ് നീലേശ്വരം ആനച്ചാലിലെ ഈ തോടിന്റെ അവസ്ഥ ഇങ്ങനെ. മാലിന്യങ്ങൾ നിറഞ്ഞും അരികുകൾ ഇടിഞ്ഞും ഏതാണ്ട് പൂർണ്ണമായും നാശോന്മുഖമായ അവസ്ഥയിലെത്തിക്കഴിഞ്ഞു ആനച്ചാൽത്തോട്. നീലേശ്വരം ടൗണിലെയും പരിസരങ്ങളിലെയും മഴവെള്ളമത്രയും പുഴയിലേക്ക് ഒഴുകിപ്പോകുന്നതും ആനച്ചാൽ, മന്നംപുറം, ഉച്ചുളിക്കുതിർത്ത് എന്നിവിടങ്ങളിലെ ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളിൽ ശുദ്ധജലമെത്തിക്കുന്നതും ആനച്ചാൽത്തോടാണ്. തോടിന്റെ നവീകരണം നിലച്ചതോടെ ഈ പ്രദേശത്തെ ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ തരിശായി കഴിഞ്ഞു. അവിടെ ഒരു ഷട്ടർ, പിന്നെ ആനച്ചാൽ ഭാഗത്ത് ഒരു ഷട്ടർ നിർമ്മിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എന്നാൽ നമുക്ക് ശരിക്കും കൃഷിയെടുക്കാൻ പറ്റും. പിന്നെ നെല്ല്, പിന്നെ തെങ്ങ് ഉപ്പുവെള്ളം കയറിയിട്ട് എല്ലാം നശിച്ചിരിക്കുകയാണ്. അത് വേനലിൽ പുഴയിൽ നിന്നും തോട്ടിലൂടെ ഉപ്പുവെള്ളം കയറുന്നതാണ് കൃഷിനാശത്തിന് കാരണം. ഉപ്പുവെള്ളം കയറാതിരിക്കാൻ താൽക്കാലിക സംവിധാനം നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരുക്കിയെങ്കിലും ഇത് ശാശ്വതമല്ല. ആനച്ചാൽ പാലത്തിന് സമീപം നേരത്തെയുള്ള മിനി ക്രോസ് ബാറിൽ മണ്ണ് നിറച്ചാണ് ഇപ്പോൾ ജനങ്ങൾ ഉപ്പുവെള്ളത്തെ പ്രതിരോധിക്കുന്നത്. ഇതിനാവശ്യമായ ചെലവ് വഹിക്കുന്നതും നാട്ടുകാർ തന്നെ. മഴക്കാലം ആരംഭിക്കുന്നതോടെ തോട്ടിലൂടെ വെള്ളം പുഴയിലേക്ക് ഒഴുകിപ്പോകാൻ താൽക്കാലിക സംവിധാനം പൊളിക്കുകയും വേണം. വേനലിൽ ഉപ്പുവെള്ളത്തെ പ്രതിരോധിക്കാൻ ഇത് വീണ്ടും നിർമ്മിക്കണം. ചുരുക്കത്തിൽ കർഷകർക്ക് വർഷം തോറും 8000 രൂപ നഷ്ടം മാത്രം ബാക്കി. ആനച്ചാൽ, മന്നംപുറം, ഉച്ചുളിക്കതിർ എന്നിവിടങ്ങളിലെ നേരത്തെ 25 വിസ്തൃതി നെൽകൃഷി ഉണ്ടായിരുന്നു. തോടിലൂടെ ഉപ്പുവെള്ളം കയറി തുടങ്ങിയതോടെ എല്ലാവരും കൃഷി ഒഴിവാക്കി. മാത്രമല്ല ഇപ്പോൾ ഈ ഭാഗത്തെ തെങ്ങ്, വാഴ, പച്ചക്കറികൾ തുടങ്ങിയവ ഉപ്പുവെള്ളത്തിൻ്റെ പ്രശ്നം കാരണം വേണ്ടത്ര പുഷ്ടിയോടെ വളരുന്നുമില്ല. ആനച്ചാൽ പാലത്തിന് സമീപം തോടിന് ഷട്ടർ സ്ഥാപിച്ച് ഉപ്പുവെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിച്ച് തോടിൻ്റെ അരികുകൾ കെട്ടി മാലിന്യമുക്താക്കാനുള്ള നടപടി നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നാണ് കർഷകരുടെ ആവശ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിലെ 4 സ്വകാര്യ വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന വിവിധ സ്കൂളുകളുടെ ഹർജിയെ തുടർന്നാണ് ഹൈക്കോടതി സ്റ്റേ. സ്കൂളുകളിൽ മലയാള ഭാഷ നിർബന്ധമാക്കുന്നതിനെതിരെ കന്നഡ പോരാട്ട സമിതിയുടെ പ്രതിഷേധം ശക്തം. കലക്ട്രേറ്റ് പരിസരത്ത് നടന്ന ഉപവാസ സമരം അഡ്വക്കേറ്റ് ഉമേഷ് നായക് ഉദ്ഘാടനം ചെയ്തു. സഹായഹസ്തവുമായി കാസർഗോഡ് ഫ്രൈഡേ ക്ലബ് കാൽനൂറ്റാണ്ടിന്റെ നിറവിലേക്ക്. ഇത്തവണയും അർഹതപ്പെട്ടവർക്കുള്ള ധനസഹായ വിതരണവുമായി ക്ലബ് ഭാരവാഹികൾ. പൊതുവിദ്യാലയത്തിന്റെ മികവറിയിച്ച് കോളിയടുക്കം ഗവൺമെന്റ് യു പി സ്കൂൾ പ്രവേശനോത്സവത്തിനൊരുങ്ങി. ഇത്തവണ പ്രവേശനം നേടിയത് 100 കുട്ടികൾ. അതിയമ്പൂർ കുഞ്ഞികൃഷ്ണൻ സ്മാരക പത്രപ്രവർത്തക അവാർഡ് ഉണ്ണികൃഷ്ണൻ പുഷ്പഗിരിക്ക്. പുരസ്കാരം ലഭിച്ചതിൽ അങ്ങേയറ്റം അഭിമാനമുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പുഷ്പഗിരി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.